ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആറാം ക്ലാസ് തസ്കിയത്തുൽ വിൽദാനിലെ അൽ വഹദത്തു സാനി രണ്ടാമത്തെ പാഠം, തൊരീക്കും ഇലൽ ജിനാൻ, സ്വർഗത്തിലേക്കുള്ള വഴി. അപ്പം നമുക്ക് പാഠഭാഗം നോക്കാം. ഇതൊരു ബൈത്താണ്. ബൈത്ത് പാടി മീനിങ് കൂടി പറയുമ്പോൾ വീഡിയോ ലെങ്ത് ഒരുപാട് കൂടുന്നു. ഇന്നലൊക്കെ വീഡിയോ ലോഡാവാൻ ഒരുപാട് ബുദ്ധിമുട്ടായി. ഫോണ് ചൂടാവുകയൊക്കെ ചെയ്യും വീഡിയോ ലെങ്ത് കൂടുമ്പോൾ. എന്ന് വെച്ചാൽ റേഞ്ചിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. അപ്പം ഞാനത് ഓർഡറിൽ ഇങ്ങനെ രണ്ട് ലൈനിൻ്റെ മീനിങ് ആയിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പം എന്താണ് ഒന്നാമത്തെ ഈ ലൈന്? ഇന്നൽ ഇലാഹ തൊട്ടിട്ട് നംലിൽ ഫല. അപ്പം എന്താ പറയുന്നത്? തീർച്ചയായും അള്ളാഹുവുക്കും, അള്ളാഹുവും ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും മത്സ്യവും മരുഭൂമിയിലെ ഉറുമ്പ് വരെ. നെക്സ്റ്റ് ലൈനിലാണ് ബാക്കി അർത്ഥം പറയുന്നത്. കുല്ലു യുസല്ലി മുഹസ്സില എന്നുള്ളത്. എന്താ പറയുന്നത്? ഏ സ്നേഹിത, അറിവ് നേടുകയും ജനങ്ങളെ അറിവ് പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ മേൽ പ്രാർത്ഥിക്കുന്നു. ആരാണ്? അറിവ് നേടുകയും അറിവ് പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ മേൽ. അറിവ് നേടുകയും അറിവ് പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ മേലിൽ അള്ളാഹുവും ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും മത്സ്യവും മരുഭൂമിയിലെ ഉറുമ്പ് വരെ പ്രാർത്ഥിക്കുന്നു. അതാണ് ഈ രണ്ട് ലൈനിൻ്റെതും കൂടിയായിട്ടുള്ള മീനിങ്. അടുത്തത് മൻഫി തൊരീക്കി സുഹില വരെയുള്ളത്. ഈ ബൈത്ത് നാലാം ക്ലാസ്സിലോ അഞ്ചിലോ പറയുന്നുണ്ട്. ഇത് തന്നെ, ഒരാൾ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കപ്പെടും. ഒരാൾ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ, ഇൽമു പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കപ്പെടും. അടുത്തത് വമലായിക്കു മുതകബ്ബല, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ലക്ഷ്യത്തിൽ അവൻ പ്രയത്നിച്ചാൽ മലക്കുകൾ അവനെ തൃപ്തിപ്പെട്ടതിനു വേണ്ടി ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ, അതായത് നല്ല ഉദ്ദേശത്തോടെ അവൻ ഇൽമു പഠിക്കുന്നതിൽ അവൻ പ്രയത്നിച്ചാൽ മലക്കുകൾ അതിൽ തൃപ്തിപ്പെട്ട് അവന് ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും. ഇൽമു പഠിക്കുന്നവർക്ക് മലക്കുകൾ ചിറക് താഴ്ത്തിക്കൊടുക്കും. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്ത തഅല്ലുമു തൊട്ടിട്ട് നാഫില വരെ എന്താ പറയുന്നത്? ഇൽമിൽ നിന്ന് ഒരു ഭാഗം പഠിക്കുന്നത് 100 റക്കായത്ത് സുന്നത്ത് നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. റുക്കായത്തി 100 റക്കായത്ത്. ഇൽമിൽ നിന്ന് ഒരു ഭാഗം പഠിക്കുന്നത് 100 റക്കായത്ത് സുന്നത്ത് നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പാഠഭാഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇതിന് ഏത് ചോദ്യം വന്നാലും എഴുതാൻ കഴിയും. അടുത്തത് മാനി കലിമാത്തി, ഇതിൽ നിന്നുള്ള ഒരു ചെറിയ വേർഡ്സുകളും അതിൻ്റെ മീനിങ്ങും ആണ്. അപ്പോൾ അതൊക്കെ ചെറിയ വേർഡ്സുകളാണ്, അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കാം. മനസ്സിലായില്ല? അടുത്തത് തന്നെ തദരിബാത്തിൽ നെക്റ വായിക്കാനുള്ളതാണ് ആദ്യം വന്നത്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. എന്താ വെച്ചാൽ സല്ല യുസല്ലി സലാത്ത്. അപ്പോൾ അതൊക്കെ എക്സാമിന് എന്തായാലും വരുന്നതാണ്. അങ്ങനെ ചേർത്ത് എഴുതാൻ, അതിൻ്റെ ഇടയിലുള്ളത് ബാക്കി പൂരിപ്പിച്ചു കൊടുക്കാനൊക്കെ തരും. സലക്ക യസ്ലുക്കു സുലൂക്കുൻ, സഹല യുസഹിലു തസ്ഹിലുൻ. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക അതൊക്കെ. അടുത്തത് നൊയ്ദ് ജുമല വാക്ക് വികസിപ്പിക്കാനാണ്, വാക്യത്തിൽ പ്രയോഗിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ യുസല്ലി വെച്ചിട്ട് ഇവിടെ അറബിയിൽ തന്നെ വേണം. അപ്പോൾ നമുക്കിപ്പോൾ അത് ബൈത്തിൽ നോക്കിയിട്ട് അടയാളപ്പെടുത്താം. അപ്പോൾ യുസല്ലി സലക്ക യലഉ തഅല്ലമ അല്ലമ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പാഠഭാഗത്ത് അടയാളപ്പെടുത്താം. അപ്പോൾ ഒന്നാമത്തെ യുസല്ലീൻ്റെ ഇതാ, ഇവിടെ നോട്ടിട്ട് യുസല്ലി യാ ഹബീബു അലല്ലദി അവരെഴുതാം ഒന്നാമത്തെ. രണ്ടാമത്തെ സലക്ക മൻഫിൻ തെരീക്കിൽ തഅല്ലുമി യസ്ലുക്കു. അപ്പോൾ സലക്കൻ്റെ ഇതാണ് സലക്ക യസ്ലുക്കു സുലൂക്കുൻ. അപ്പോൾ അത് മനസ്സിലാക്കണം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ വരുമ്പോൾ
പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. അപ്പം അത് മനസ്സിലാക്കി പഠിച്ചാലാണ് അങ്ങനെ വരുന്ന വാക്കുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അടുത്ത യലഉ യലഉ, അപ്പം അതിൻ്റെ ഇത് ഇവിടെ നിന്ന് എഴുതാം. വമലായിക്കു തലഉ തലഉൽ ജനാഹ, അത് എഴുതാം കേട്ടോ. അടുത്ത തഅല്ലമ, വതഅല്ലമു ലിൽബാബി മിൻ ഇൽമിൻ ലഹു, അപ്പം അത് അവിടെയൊക്കെ എഴുതാം. അടുത്തത് അല്ലമ, അതിൻ്റെ ഇതവിടെ കത് അല്ലമൽ ഹൈറൽ ഉനാസ മുഹസ്സില, അതുവരെ അതിൻ്റെ എഴുതുക. അടുത്ത വർക്ക് എന്താണ്? എതുക്കറു അതത കലിമാത്തി ഫി കുല്ലി കലാമിൻ കമാഫിൽ മിസാല്. താഴെ ഇവിടെ കുറച്ച് വേർഡ്സുകൾ തന്നിട്ടുണ്ട്, അതിൽ എത്ര കലിമത്തുകളുണ്ടെന്നാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞതിൽ ഹുറൂഫാണ് എഴുതിയിരുന്നത്, അക്ഷരങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ പാഠത്തിൽ അല്ലേ. അപ്പോൾ ഇവിടെ കലിമത്തുകളാണ് നോക്കേണ്ടത്. തഅലീമു ഇബാദത്തുൻ, അപ്പം ഇതിൽ തഅലീമു ഒരു വേർഡ്സ്, ഇബാദത്തുൻ ഒരു വേർഡ്സ്, അപ്പം അങ്ങനെ രണ്ട് വേർഡ്സ്. അടുത്തത് നോക്കൂ, മലായിക്കുൽ തലഉ ജനാഹ, അപ്പം ഇതിൽ മൂന്ന് മൂന്നെണ്ണം, മലായിക്കു തലഉ ജനാഹ, അപ്പം മൂന്ന് എന്ന് എഴുതാം അവിടെ. അടുത്തത് നോക്കൂ, കുല്ലു യുസല്ലി അല മൻ അല്ലമൽ ഹൈർ, അപ്പം എത്ര ഉണ്ട്? കുല്ലു യുസല്ലി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം, അല്ലമൽ ഹൈർ ആറ് വേർഡ്സുകൾ കൂടി ചേർന്നതാണ് ഈ വാക്കുകൾ. അപ്പം അതങ്ങനെ മനസ്സിലാക്കുക. അടുത്തത് നക്തബുൽ മായന അർത്ഥം എഴുതാനാണ്. ഹൂത്ത്, ഹൂത്ത് എന്ന് പറഞ്ഞാൽ മത്സ്യം, ഹൂത്ത് മത്സ്യം. തൊരീക്കുൻ വഴി, തൊരീക്കു എന്ന് പറഞ്ഞാൽ വഴി. അടുത്ത് നംലു എന്ന് പറഞ്ഞാൽ ഉറുമ്പ്, നംലുൻ ഉറുമ്പ്. ജനാഹുൻ ചിറക്, ജനാഹുൻ ചിറക്. മറാമുൻ, മറാമുൻ ഉദ്ദേശം, മറാമുൻ ഉദ്ദേശം. ഫലലുൻ, ഫലലുൻ, ഫലലുൻ മുൻഗണന. അപ്പം അത്രയും ഇതൊക്കെ മീനിങ് എഴുതിയിട്ട് പഠിക്കുക. അടുത്തെന്താണ്? നക്തഷിഫുൽ ഇജാബാത്ത്. ലി തഅല്ലുമി ബാബിം മിനൽ ഇൽമി ഫലലുൻ നുബയ്യിൻ, എന്താണ് എന്താണ് അതിൻ്റെ അർത്ഥം? ഇൽമിൽ നിന്ന് ഒരു ഭാഗം പഠിക്കുന്നതിൻ്റെ, ഇൽമിൽ നിന്നൊരു ഭാഗം പഠിക്കുന്നതിൻ്റെ വിധി എന്ത്, എന്താണ്? നുബയ്യിന്, അതിൻ്റെ വിശദീകരണം എഴുതണം. ഇൽമിൽ നിന്ന് ഒരു ഭാഗം പഠിക്കുന്നതിൻ്റെ വിശദീകരണം എഴുതാൻ എന്താണ്? നമ്മൾ ബൈത്തിലെ അവസാനത്തെ ലൈൻ അതായിരുന്നു, വതഅല്ലമുൽ ബാബി മിൻ ഇൽമിൻ ലഹു ഫളറുൻ അലാ മിഅത്തിഹി റുഖൈഅത്തി നാഫില, എന്നാണ്. ഇൽമിൽ നിന്ന് ഒരു ഭാഗം പഠിക്കുന്നത് നൂറ് റക്കായത്ത് സുന്നത്ത് നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അപ്പം അത് അറബിയിലാണെങ്കിൽ അറബിയിൽ ഇത് എഴുതിയേക്കുക, മലയാളത്തിൽ അതിൻ്റെ അർത്ഥമാണ് എഴുതി, അറബി മലയാളത്തിൽ അർത്ഥമാണ് എഴുതുന്നുണ്ടെങ്കിൽ ഇത് നൂറ് റക്കായത്ത് സുന്നത്ത് നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഇൽമിൽ നിന്നൊരു ഭാഗം പഠിക്കുന്നത്. അപ്പം അത് എങ്ങനെയാണ് ഉസ്താദുമാർ പറയുന്നത് അതുപോലെ എഴുതുക. അറബിയിലാണ് അവിടെ ചോദ്യമെങ്കിൽ അറബിയിൽ തന്നെയാണ് ഉത്തരം എഴുതേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അറബി മലയാളത്തിൽ അതിൻ്റെ അർത്ഥം എഴുതിയാൽ മതിയെങ്കിൽ അതായാലും മതി. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം, കുല്ലു യുസല്ലി യാ ഹബീബു അലാമൻ, എല്ലാവരും പ്രാർത്ഥിക്കും. ഏ സ്നേഹിത, എല്ലാവരും പ്രാർത്ഥിക്കും. അലാമൻ, ആരുടെ മേൽ, ആരുടെ മേലാണ് എല്ലാവരും പ്രാർത്ഥിക്കുക? തീർച്ചയായും അള്ളാഹുവും ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും, വസ്തുക്കളും മത്സ്യവും മരുഭൂമിയിലെ ഉറുമ്പ് വരെ പ്രാർത്ഥിക്കും. ആരുടെ മേലാണ്? ഇൽമ് പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചവൻ്റെ, അറിവ് നേടുകയും ജനങ്ങളെ നന്മ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ മേൽ പ്രാർത്ഥിക്കും. അറിവ് നേടുകയും ജനങ്ങളെ നന്മ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ മേൽ. അപ്പം അതിൻ്റെ അറബി പാഠഭാഗത്ത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് കത് അല്ലമൽ ഹൈറുൽ ഉനാസു മുഹസ്സില,
അറിവ് നേടുകയും ജനങ്ങളെ നന്മ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ മേൽ പ്രാർത്ഥിക്കും. ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും മത്സ്യവും മരുഭൂമിയിലെ ഉറുമ്പ് വരെ പ്രാർത്ഥിക്കും. അപ്പോൾ അത് ഈ അറബിയാണെങ്കിൽ ഇത് എഴുതിക്കുക, അർത്ഥമാണെങ്കിൽ അതെഴുതുക. അറിവ് നേടുകയും ജനങ്ങളെ നന്മ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ മേലാണ് പ്രാർത്ഥിക്കുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം, സുഹീല തൊരീഖുൻ ഇലൽ ജിനാനി ലിമൻ. ഒരാൾ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും എങ്ങനെ? ഒരാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും എങ്ങനെ? എങ്ങനെയാണ്? ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ, സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കും. അപ്പം അതിൻ്റെ അറബി എന്താണ്? ഇതാണ് ഫൈലൽ ജിനാനി ലഹു തൊരീഖുൻ സുഹി ലഹു. അപ്പം എന്താണ്? മൻഫി തൊരീഖി ലി താല്ലുമി യസ്ലുഖു. മൻഫി തൊരീഖിൻ ലി താല്ലുമു യസ്ലുഖു. ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അർത്ഥവും ഉത്തരവും മനസ്സിലാക്കിയാണ്ട് എഴുതുക. അടുത്ത നാലാമത്തത്, തലഉൽ മലായികത്തു ജനാഹഹും ലിമൻ വലിമ. മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും. ലിമൻ, ആർക്ക്? വലിമൻ, എന്തിന്? മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും ആർക്ക്? എന്തിന്? എന്തിനാണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ലക്ഷ്യത്താൽ അവൻ പ്രയത്നിച്ചാൽ മലക്കുകൾ അവനെ തൃപ്തിപ്പെട്ടതിനു വേണ്ടി ചിറകുകൾ താഴ്ത്തി കൊടുക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ലക്ഷ്യത്തിൽ അവൻ പ്രയത്നിച്ചാൽ, ഇൽമിൻ്റെ മാർഗത്തിൽ ഒരാൾ പ്രയത്നിച്ചാൽ അവർക്ക് മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും. അപ്പം അതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ് അറബിയിൽ, യസ് ആരിളം ബിമറാമിഹി മുത്തക്കബല. അതാണ് അതിൻ്റെ അറബിയിൽ വരുന്ന ഉത്തരം. അടുത്തതെന്താണ്? ന്യുത്തർജിമു ഇതാ ഇലാ ലോത്തിന, പരിഭാഷപ്പെടുത്താനാണ്. അപ്പോൾ എന്താണ്? മലായിക്കുൻ തലഹു ജനാഹ ലഹു. മലക്കുകൾ അവനെ തൃപ്തിപ്പെട്ടതിൻ്റെ പേരിൽ ചിറകുകൾ താഴ്ത്തി കൊടുക്കും. മലക്കുകൾ അവനെ തൃപ്തിപ്പെട്ടതിൻ്റെ പേരിൽ ചിറകുകൾ താഴ്ത്തി കൊടുക്കും. അതെഴുത. അടുത്തത്, കുല്ലു യുസല്ലി അലാ മൻ അല്ലമൽ ഹൈറ ഹൈറൽ ഉനാസ. അപ്പം അതിൻ്റെ അർത്ഥം എന്തെഴുതാം? നമ്മൾ നേരത്തെ പറഞ്ഞ, ഓ സ്നേഹിത, അറിവ് നേടുകയും ജനങ്ങളെ നന്മ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ മേൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഓ സ്നേഹിത, അറിവ് നേടുകയും ജനങ്ങളെ നന്മ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ മേൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് എഴുതേണ്ടത്. അടുത്തത്, ഇന്നൽ ഇലാഹ വാഹില സമായി വൽ അർളി യുസല്ലൂന. അതിൻ്റെ എന്താണ്? തീർച്ചയായും അള്ളാഹുവും ആകാശ ഭൂമിയിലെ സകല വസ്തുക്കളും അവന് പ്രാർത്ഥിക്കുന്നു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അള്ളാഹുവും ആകാശഭൂമിയിലെ സകല വസ്തുക്കളും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതർത്ഥമൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തതെന്താണ്? നംലോൽ ഫറായി വിട്ട ഭാഗം പൂരിപ്പിക്കുകയാണ്. അപ്പോൾ താല്ലുമു ലിൽ ബാബി തൊട്ടിട്ട് നാഫില വരെ പാഠഭാഗത്ത് നോക്കിയിട്ട് പൂരിപ്പിക്കണം. അവസാനത്തിൽ അവസാനത്തെ ആയത്ത് അപ്പോൾ താല്ലുമു ലിൽ ബാബി നാഫില വരെ അതിൽ നോക്കിയിട്ട് പൂരിപ്പിക്കുക. അടുത്തത്, നൊയ്ദു ഫിക്ര അൻ ഫലായിൽ ഇൽമി. എന്താണത്? അറിവിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ട്, ഒരു കണ്ണി കഴുതണം. അറിവിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ എഴുതുക? അറിവിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട്, അറിവ് നേടുന്നതിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പറഞ്ഞതൊക്കെ. തീർച്ചയായും അള്ളാഹുവും ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും മത്സ്യവും മരുഭൂമിയിലെ ഉറുമ്പ് വരെ അറിവ് നേടുന്നവന് ദുആ ചെയ്യും, പ്രാർത്ഥിക്കും. അറിവ് നേടുകയും ജനങ്ങളെ നന്മ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ മേലെ എല്ലാവരും പ്രാർത്ഥിക്കും.
പിന്നെ ഒരാൾ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. അള്ളാഹുവിൻ്റെ അടുക്ക സ്വീകാര്യമായ രീതിയിൽ ഒരാൾ ഇൽമ് പഠിച്ചാൽ അവന് മലക്കുകൾ അവന് ചിറകുകൾ താഴ്ത്തി കൊടുക്കും. ഇൽമിൽ നിന്നൊരു ഭാഗം പഠിക്കുന്നത് 100 റക്കായത്ത് സുന്നത്ത് നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അപ്പം അങ്ങനെ ഒരു കണ്ണ് കഴുതി പൂർത്തിയാക്കുക. അപ്പോൾ ഇത്രയാണ് തൊരീഖുൽ ഇലൽ ജിനാൻ എന്ന പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കാനുള്ളത്. എല്ലാവരും പാഠഭാഗം നന്നായി മനസ്സിലാക്കുക, പഠിക്കുക. അപ്പോൾ ഈ ഹദീസ്, ഈ ആയത്തുകളൊക്കെ, ബൈത്തിലെ ആയത്തുകളും അതിൻ്റെ അർത്ഥവും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഏത് ചോദ്യവും വന്നാലും നമുക്ക് എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.